നിങ്ങളെ പോലുള്ള ആളുകൾ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ജീവിതത്തിൽ എന്താ പറയുക, ഇവിടെ തന്നെ എന്നെ വിളിക്കുന്നത്, ഇവർ കാണിക്കുന്ന സ്നേഹം, അത് എന്നിലുള്ള വിശ്വാസമാണ്. എന്നെ ഇവിടെ ഉണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ്. കുറേ ആളുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു ഒരു എന്താ പറയുക, അത്രയും ശതമാനം ജനങ്ങൾ എൻ്റെ കൂടെയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാതെയുള്ള ഒരു കണ്ടുമുട്ടൽ, സന്തോഷ സുഖത്തിലിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ആവശ്യം എന്ന് പറയാനാ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പഠിക്കാൻ വരാനായിട്ട് എല്ലാം എൻ്റെ ഈ വികലാംഗ അസോസിയേഷനിലുള്ളവർ ഇപ്പോൾ ശരിയാക്കി. പക്ഷെ പോണമെന്നുണ്ടെങ്കിൽ വണ്ടി വന്ന് വണ്ടിയിൽ കയറി പോകണം. എനിക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കയറിപ്പോകാൻ എനിക്ക് പറ്റില്ല. ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ചെന്ന് ഏതെങ്കിലും വണ്ടിയുടെ കീഴിൽ കയറും. അത് കാരണം പേടിച്ചിട്ട് ഞാൻ വണ്ടി അങ്ങനെയാണ്. പക്ഷെ എനിക്കൊരു മോട്ടോറിസ്റ്റ് വീൽചെയർ ഉണ്ടെങ്കിലോ ഓക്കെ, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം. എനിക്ക് വണ്ടി വന്നാലും അതിലോട്ട് ഇത് ചെയ്ത് വെച്ചിട്ട് കയറി ഇരുന്ന് പോയാലും പ്രശ്നമില്ല. അതാണ് ആവശ്യം, അതാണ് എൻ്റെ ഒരു ആവശ്യം. നമ്മളെ ഈ ടീമില് നമ്മളെല്ലാം കൂടെ ഒരു 10-20 പേരുണ്ട്. ഈ പറഞ്ഞ ഒരു ആവശ്യം നേടിക്കൊടുത്താൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലോ. അതെ, ഈ രാജൻ ഈ 20-ൽ 21-ാമത്തെ ആള് ഞാനുണ്ട്. അല്ല, ഇത് ഞാൻ ഈ പറഞ്ഞ എന്റെ ഒരു തീരുമാനമല്ല, ഞാൻ രാജേഷേട്ടനായിട്ട് ഒന്ന് ഐ കോണ്ടാക്ട് ഉണ്ടായി. അപ്പൊ രാജേഷേട്ടൻ അവിടെ ഓക്കെ പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ദിലീപ് ഏട്ടന് എന്തായാലും നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു മോട്ടർ വീൽ ചെയർ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോവാണ്. സോ ആ ഒരു പ്രോമിസ് നമ്മൾ എന്തായാലും നമ്മളെല്ലാവരും അത് പാലിക്കും അല്ലേ. അതെ.